നമസ്കാരം, ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൽ സുരക്ഷാ വീഴ്ച അനുവദിക്കില്ലെന്ന് പ്രതിരോധ മന്ത്രി എ കെ ആന്റണി. എല്ലാ കണ്ടെയ്നറുകളിലും പരിശോധന നടത്തും. ഇത് കരാറിന്റെ ഭാഗമാണെന്നും എ കെ ആന്റണി. കോൺഗ്രസിലെ പ്രസ്താവന യുദ്ധം അടങ്ങുന്നില്ല. മുന്നണിയിലെടുത്ത തീരുമാനങ്ങൾ അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്ന് മന്ത്രി കെ സി ജോസഫ്. നയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസിൽ വേദികളില്ലെന്ന് വി എം സുധീരൻ. വടക്കൻ കേരളത്തിൽ പാചകവാതക ക്ഷാമം രൂക്ഷം. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചേളാരിയിലെ പ്ലാന്റിൽ നിന്നുള്ള പാചകവാതക വിതരണം മുടങ്ങി. കരാറുകാരൻ പിൻവാങ്ങിയെന്ന് വിശദീകരണം. മണിചെയിൻ തട്ടിപ്പിന് ആംബേ കമ്പനിയുടെ ഇന്ത്യൻ ഉടമകളെ കേസിൽ പ്രതിചേർക്കും. അറസ്റ്റിലായ ആംബയുടെ കേരളത്തിലെ നടത്തിപ്പുകാരനെ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ബസ് യാത്രയ്ക്ക് ചെലവേറും. ബസ് ചാർജ് വർദ്ധിപ്പിച്ച് സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. മിനിമം ചാർജ് 6 രൂപയാകും. എ ടി പി വേൾഡ് ടെന്നീസ് ടൂർണമെന്റിൽ ഭൂപതി ബൊപ്പണ്ണ സഖ്യം സെമിയിലെത്തി. ആന്റി മറയും ജോക്കോവിച്ചും സെമി. വിശദമായ വാർത്തകളിലേക്ക്. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി പറഞ്ഞു. സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ പ്രശ്നം പരിഹരിക്കുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും ആന്റണി അറിയിച്ചു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ പദ്ധതിക്കായി കബോട്ടാഷ് നിയമത്തിൽ ഇളവ് വരുത്തുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിച്ചു വരികയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കടുത്ത നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. കണ്ടെയ്നറുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ നിലപാട് പദ്ധതിയുടെ നടത്തിപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി നിലപാട് വ്യക്തമാക്കിയത്. കബോട്ടാഷ് നിയമത്തിൽ ഇളവ് വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് ദുബായ് പോർട്ട് സിഇഒ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിൽ 100% സ്കാനിംഗ് ആണ് നടപ്പിലാക്കുന്നത്. നിയമത്തിൽ ഇളവ് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കപ്പലുകൾക്ക് എത്താനാകൂ. പക്ഷേ പദ്ധതി നടപ്പിലാക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് സുരക്ഷാ വിഷയങ്ങളെന്നും പ്രതിരോധ മന്ത്രി അറിയിച്ചു. പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കോൺഗ്രസ് നേതാക്കളുടെ പരസ്യ പ്രസ്താവനയ്ക്കെതിരെ മന്ത്രി കെ സി ജോസഫ് രംഗത്ത്. ഓരോരുത്തരും അവരവരുടെ നിലവാരമനുസരിച്ചാണ് പരസ്യ പ്രസ്താവനകൾ നടത്തുന്നത്. മുന്നണിയുടെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും കെ സി ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു. മുന്നണി യോഗത്തിലെടുത്ത തീരുമാനം അനുസരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. പിന്നെ അതിൻ്റെ ഓരോരുത്തരുടെയും നിലവാരം അനുസരിച്ച് അഭിപ്രായം അനുസരിച്ച് നമുക്ക് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചുകൂടി ലിബറൽ കോൺഗ്രസ് പാർട്ടി സമീപനങ്ങൾ. നയപരമായതും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ വേദികളില്ലെന്ന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ. എം എൽ എമാർക്കടക്കം വിവാദ വിഷയങ്ങൾ പുറത്ത് ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇക്കാരണത്താലാണെന്നും സുധീരൻ പറഞ്ഞു. കോവളം കൊട്ടാരം സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറരുതെന്നും കോൺഗ്രസ് രംഗത്ത് കെ പി സി സി നിർവാഹക സമിതിയോ രാഷ്ട്രീയകാര്യ സമിതിയോ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപന സമിതിയോ കൂടാൻ കഴിയുന്നില്ല. കയറ്റിറക്ക് ജോലിയിൽ നിന്നും കരാറുകാരൻ പിന്മാറിയതോടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ചേളാരിയിലെ പ്ലാന്റിൽ നിന്നുള്ള പാചകവാതക വിതരണം നിലച്ചു. ഇതോടെ വടക്കൻ കേരളത്തിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായി. സമരത്തെ തുടർന്ന് തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് അറിയിച്ചാണ് കയറ്റിറക്കു കരാറുകാരൻ പിന്മാറിയത്. ഗോവ സ്വദേശി വി പി പി നായരാണ് നഷ്ടത്തിന്റെ പേരിൽ കരാർ ഉപേക്ഷിച്ചത്. കയറ്റിറക്കിന് കരാറുകാരൻ ഇല്ലാതായതോടെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ കഴിയാതെയായി. ഈ പ്രതിസന്ധിക്ക് പൂർണ്ണമായ ഉത്തരവാദി IOC അധികൃതരുടെ പിടുപ്പുകേടും അതുപോലെ നിസ്സംഗഭാവവുമാണ്. അതിനെ ഒരിക്കൽ പോലും തൊഴിലാളി യൂണിയൻ അല്ല, തൊഴിലാളികളൊക്കെ തന്നെ പണിയെടുക്കാൻ തയ്യാറാണ്. ഇന്നലെയും ഇന്നും തൊഴിലാളികളൊക്കെ പ്ലാനിൽ ഹാജരാണ്. കഴിഞ്ഞ 4 ദിവസമായി ചേളാരിയിൽ നിന്നുള്ള പാചകവാതക വിതരണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ്. ഇതോടെ വടക്കൻ കേരളത്തിലെ 6 ജില്ലകളിൽ പാചകവാതക ക്ഷാമം രൂക്ഷമായി. പുതിയ കരാറുകാരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് IOCയുടെ വിശദീകരണം. കൂലിവർദ്ധനം ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ 10 ദിവസത്തെ സമരം, അതിന് പരിഹാരമായപ്പോൾ IOCയുടെ പ്രതിഷേധം, അതും പരിഹരിച്ചപ്പോൾ കരാറുകാരന്റെ പിന്മാറ്റം. 7 ദിവസമായി തുടരുന്ന പ്രതിസന്ധി മലബാറിലെ 1000 ഉപഭോക്താക്കളെയാണ് വലയ്ക്കുന്നത്.
മലപ്പുറത്ത് നിന്നും ക്യാമറമാൻ പ്രതീഷ് കപ്പോത്തിനൊപ്പം പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്. എയർ കേരളയുടെ പദ്ധതി രേഖ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന് കിട്ടിയിട്ടില്ലെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി കെ സി വേണുഗോപാൽ പറഞ്ഞു. യാത്രാ നിരക്കുകൾ പരമാവധി കുറച്ച് സർവീസ് നടത്തുന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും മന്ത്രി കോഴിക്കോട് പ്രസ് ക്ലബിന്റെ മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. കേരള സർക്കാരാണ് എയർ കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. പ്രോജക്റ്റ് വിശദമായ പ്രോജക്റ്റ് ഒന്നും വന്നിട്ടില്ല. ഞാൻ ചുമതല ഏറ്റെടുത്ത് ചർച്ചയൊന്നും നടന്നിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് കണ്ടിരുന്നു, എയർ കേരളയുടെ ഉദ്യോഗസ്ഥന്മാർ. അപ്പോൾ അവർ പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് അവരെന്നോട് പറഞ്ഞത്. എയർ ഇന്ത്യയുടെയും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും സർവീസുകളെക്കുറിച്ച് ദിവസവും തനിക്ക് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. എയർ ഇന്ത്യക്കെതിരെ പരാതികൾ വ്യാപകമാണ്, ഇത് പരിഹരിച്ച് എയർ ഇന്ത്യയെ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. എയർ ഇന്ത്യ എക്സ്പ്രസിനെയും എയർ ഇന്ത്യയെയും പൂർണ്ണമായിട്ട് കൊല്ലുകയല്ല ഇതിനൊന്നും പരിഹാര മാർഗം. അതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്. പരാതികൾ പരിഹരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ശക്തിപ്പെടുത്തുക, അതാണ് എന്റെയും ദൗത്യം. കരിപ്പൂർ വിമാനത്താവളത്തിൽ എയ്പ്രോൺ ഉൾപ്പെടെ നിർമ്മിക്കാനായി 120 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ഉടൻ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കരിപ്പൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉന്നതതല യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ നദികളിൽ നിന്നുള്ള മണലെടുപ്പ് അനിയന്ത്രിതമായി തുടരുന്നു. മണൽ മാഫിയുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും സമ്മർദ്ദം മൂലം നടപടിയെടുക്കാനാവാതെ ഉദ്യോഗസ്ഥർ. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം തുടങ്ങും. മണൽക്കടത്തിലെ പ്രതികളെ രക്ഷിക്കാൻ കെ സുധാകരൻ എം പി എത്തി. എസ് ഐയെ ശകാരിച്ച വളപട്ടണം സ്റ്റേഷൻ പരിധിയിൽ അനധികൃത മണൽക്കടത്ത് വ്യാപകമാവുന്നു. എസ് ഐ സ്ഥലം മാറ്റപ്പെട്ടതോടെ ഇവിടെ ദിനം പ്രതി 100 കണക്കിന് ലോഡ് മണലാണ് കടത്തുന്നത്. സംഭവത്തിൽ എസ് ഐക്കെതിരെ നടപടി വന്നതിനാൽ പോലീസും നിഷ്ക്രിയമാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിലേക്ക്. മണൽക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ എം പി എസ് ഐയെ ശകാരിച്ചതിലൂടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളും ഉയർത്തിയ പോലീസ് സ്റ്റേഷനാണ് കണ്ണൂർ വളപട്ടണത്തേത്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മണൽക്കടത്ത് കടവുകളുള്ളതും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതും വളപട്ടണത്താണ്. കഴിഞ്ഞ 10 മാസത്തിനിടയിൽ 138 അനധികൃത മണൽക്കടത്ത് കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു. 2 മാസം കൊണ്ട് ഇപ്പോൾ സ്ഥലം മാറ്റം കിട്ടിയ എസ് ഐ ബി കെ സിജു പിടികൂടിയത് 38 മണൽ വണ്ടികൾ. മണൽ മാഫിയക്കെതിരെ വളപട്ടണം പോലീസ് നടത്തിയ ഈ ഇടപെടലാണ് എസ് ഐയുടെ സ്ഥാനം തെറിപ്പിക്കുന്നതടക്കമുള്ള രാഷ്ട്രീയ ഇടപെടലായി വളർന്നത്. ഇനി ഞങ്ങൾ അന്വേഷിക്കുന്നത് എസ് ഐ സിജു മാറിയ ശേഷം വളപട്ടണത്ത് മണൽകടത്ത് കുറഞ്ഞോ എന്നാണ്. അഴീക്കലിലെ പ്രസിദ്ധമായ മണൽകടത്തുകാരുടെ ഒരു ഏജന്റിനെ ഞങ്ങൾ ഫോണിലൂടെ ബന്ധപ്പെട്ടു. 6 ലോഡ് മണൽ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. 100 അടിന്റെ വണ്ടിയാണ്. 100 അടിന്റെ അതെ. 400 അടിന്റെ വരുവ? എത്ര ലോഡ് മാഡം കിട്ടുവോ? എനിക്ക് കുറച്ച് കൂടുതൽ ഉച്ചവരെ അടിക്കാൻ പറ്റും. ഓക്കേ, വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ. ഇപ്പോഴത്തെ മണൽക്കടത്ത് മുമ്പുള്ളതിനേക്കാൾ സജീവമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അഴീക്കൽ തുറമുഖത്തു നിന്നും 19 സൊസൈറ്റികളാണ് മണൽ വാരുന്നത്. ഒരു സൊസൈറ്റിയിലെ ഒരു തൊഴിലാളിക്ക് പ്രതിമാസം 35 ടൺ മണൽ വാരാൻ അനുമതിയുണ്ട്. പക്ഷേ സൊസൈറ്റികളാകട്ടെ ഇതിൻ്റെ 10 ഇരട്ടി മണലെങ്കിലും കടത്തുന്നു. ഇതുവഴി ലക്ഷങ്ങളുടെ വരുമാനമാണ് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗുണ്ടാബന്ധമുള്ള മണൽ മാഫിയകൾക്ക് ലഭിക്കുന്നത്. ഇനി വളപട്ടണം സ്റ്റേഷനിലാണ് ഞങ്ങളുടെ യാത്ര. എസ് ഐ സിജു സ്ഥലം മാറിപ്പോയ ശേഷം എത്ര കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു എന്നായിരുന്നു ഞങ്ങൾ അന്വേഷിച്ചത്. മുൻപ് പ്രതിമാസം 30 കേസുകൾ രജിസ്റ്റർ ചെയ്ത വളപട്ടണത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു ചെറുതോണി പിടികൂടിയ കേസ് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കണ്ണിനു മുന്നിലൂടെ മണൽ ലോറികൾ ചീറിപ്പായുന്നത് കാണാഞ്ഞിട്ടല്ല. ഒരിക്കൽ കടന്നൽ കൂട്ടിൽ കൈയിട്ടതിൻ്റെ ദുരനുഭവം ഈ ഉദ്യോഗസ്ഥർക്കുണ്ട്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജെ സാജനൊപ്പം എൻ കെ ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ. കൊച്ചി ബിനാലയ്ക്ക് ഇനി ധനസഹായം നൽകില്ലെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി കെ സി ജോസഫ്. ബിനാലയ്ക്ക് ഫണ്ട് അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടോ എന്ന് അന്വേഷിക്കും. ധനസഹായം നൽകിയത് മുൻ സർക്കാരാണ്. അന്നത്തെ നടപടികളിൽ പിശകുണ്ടോ എന്നാണ് പരിശോധിക്കുന്നതെന്നും കെ സി ജോസഫ് കൊച്ചിയിൽ അറിയിച്ചു. ധാരണാപത്രം പോലും ഒപ്പുവെക്കാതെ സ്വകാര്യ ട്രസ്റ്റിന് 5 കോടി രൂപ വഴിവിട്ട് അനുവദിച്ചെന്നാണ് ബിനാലയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആരോപണം. ഈ പണം ചെലവഴിച്ചതിലും ക്രമക്കേട് നടന്നെന്ന് പരാതി ഉയർന്നിരുന്നു.
നെൽകൃഷിക്കും നെൽകർഷകർക്കും കൈത്താങ്ങാകാൻ കോടികൾ ചെലവഴിച്ചു തുടങ്ങിയ ഒരു സംരംഭം നടത്തിപ്പിലെ പിടിപ്പുകേട് കാരണം തുരുമ്പെടുക്കുകയാണ്. ചേലക്കരയിലെ റൈസ് പാർക്കാണ് 12 വർഷമായി അനാഥമായി കിടക്കുന്നത്. പുനരുദ്ധാരണത്തിനാവശ്യമായ വിദഗ്ധോപദേശം തേടി അധികൃതർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായിരിക്കുന്നു. 1999 ചേലക്കരയിൽ റൈസ് പാർക്കിന് തറക്കല്ലിടുന്നത്. പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും 3 കോടിയിലേറെ രൂപ ചെലവിട്ട് റൈസ് പാർക്ക് യാഥാർത്ഥ്യമാക്കി. 2000 ഉദ്ഘാടനവും കഴിഞ്ഞു. ജില്ലയിലെ കർഷകരിൽ നിന്നും നെല്ല് നേരിട്ട് സംഭരിച്ച് അരിയേക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി തുടങ്ങിയത്. പക്ഷേ കാര്യങ്ങൾ നേരാമണം നടന്നത് ആദ്യത്തെ 7 മാസം മാത്രം. 8-ാം മാസം ഫാക്ടറി പൂട്ടി. യന്ത്രങ്ങളുടെ ശേഷിയും പ്രവർത്തനശൈലിയും മനസ്സിലാക്കാതെയാണ് നെല്ല് സംഭരിച്ചത്. ബസ്മതി റൈസ് വാങ്ങിയതിന് ശേഷമാണ് ബസ്മതി റൈസിന് വേണ്ടൊരു പ്ലാന്റ് സ്ഥാപിക്കാനുണ്ടായത്. അപ്പോൾ ആദ്യത്തെ ആ പ്ലാന്റിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാൻ കഴിയാതിരിക്കുകയും അതിൻ്റെ ഉൽപ്പാദനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇത് രണ്ടും നടക്കാതെ ബസ്മതി പ്ലാന്റും നടന്നില്ല, ആദ്യമുണ്ടായിരുന്ന പ്ലാന്റും നടന്നില്ല. വർഷങ്ങൾക്കിപ്പുറം ശേഷിക്കുന്നത് മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയാത്ത ഈ യന്ത്രങ്ങൾ മാത്രം. അതിലേറെയും തുരുമ്പ് പിടിച്ചിരിക്കുന്നു. ഇനി ഇത് പുനരുജ്ജീവിപ്പിക്കണമെങ്കിൽ മുതൽമുടക്കിനേക്കാൾ ഏറെ ചെലവാക്കേണ്ടി വരും. വിദഗ്ധ സമിതി കൊണ്ട് ഒരു അന്വേഷണം നടത്തിയിട്ട് അവരെ കൊണ്ട് ഒരു റിപ്പോർട്ട് വെപ്പിച്ച് ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രാവർത്തികമാക്കാനാണ് ഇപ്പോൾ ഉള്ള തീരുമാനം. നെൽകർഷകർക്ക് ഒരു സഹായമാകാൻ ഉദ്ദേശിച്ച് 12 വർഷങ്ങൾക്ക് മുമ്പ് കോടികൾ ചെലവഴിച്ചാണ് ഈ റൈസ് പാർക്ക് സ്ഥാപിച്ചത്. ആസൂത്രണമില്ലായ്മയുടെയും ദീർഘവീക്ഷണക്കുറവിൻ്റെയും ഉത്തമ ഉദാഹരണമാണിത്. ഇതിന് ആരാണ് ഉത്തരവാദി എന്ന് അന്വേഷിക്കുന്നതോടൊപ്പം ഇവിടെ ഇനി എന്താണ് ചെയ്യാനാവുക എന്നുകൂടി അധികൃതർ ആലോചിക്കണം. ചേലക്കരയിലെ പൂട്ടിയുടെ റൈസ് പാർക്കിൽ നിന്നും ക്യാമറമാൻ ഷിജുലക്ഷനൊപ്പം അനുമോദ്, ഏഷ്യനെറ്റ് ന്യൂസ്. സംസ്ഥാനത്ത് പുതുക്കിയ ബസ് യാത്രാ നിരക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറങ്ങി. കുറഞ്ഞ യാത്രാ നിരക്ക് 6 രൂപയാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിരുന്നു. വിദ്യാർത്ഥികളുടെ കുറഞ്ഞ യാത്രാ നിരക്ക് 1 രൂപയാണ്. പുതുക്കിയ നിരക്ക് പ്രകാരം ഫാസ്റ്റ് പാസഞ്ചറിന്റെ മിനിമം നിരക്ക് 8 രൂപയാകും. സൂപ്പർഫാസ്റ്റിന്റെ നിരക്ക് 10-12 ആകും. സൂപ്പർ എക്സ്പ്രസ് നിരക്ക് 15-17 ആകും. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരുടെ യൂണിഫോം ചുരിദാറാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു. ജോലി ചെയ്യുന്നതിനുള്ള സൗകര്യാർത്ഥം യൂണിഫോമിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് നഴ്സുമാരുടെ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചാണ് സർക്കാർ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്. ചുരിദാറും ഓവർകോട്ടുമായിരിക്കും ഇനി വേഷം. അതേസമയം പഴയ യൂണിഫോം തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ ആശുപത്രിയുടെ വിപുലീകരണ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ സർക്കാർ ഹോസ്പിറ്റലുകളിലെ നഴ്സുമാരുടെ യൂണിഫോമിൽ മാറ്റം വരുത്തണം എന്നുള്ള ഒരു നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മുടെ ഈ അവരുടെ ജോലി ചെയ്യുന്നതിന് സൗകര്യപ്രദമായ രീതിയിൽ അവരുടെ യൂണിഫോം നവീകരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ആലോചന ഗവൺമെന്റ് നടത്തുന്നുണ്ട്. അവർക്ക് ചുരിദാറായി ഈ കാലഘട്ടത്തിലെ വസ്ത്രമായ ചുരിദാർ നമ്മുടെ നഴ്സുമാർക്ക് നൽകുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കാൻ പോവുകയാണ്. ആ കാര്യങ്ങൾ കൂടെ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ചുരിദാറും ഓവർ കോട്ടും ആ കഴിഞ്ഞ അവർക്ക് അത് ചോയ്സാണ്. അവർക്ക് ഇഷ്ടമുള്ള ഇപ്പോഴുള്ളത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ കൂടുതൽ ജോലി ചെയ്യുന്നതിന് സൗകര്യപ്രദമാണെന്ന് നമ്മുടെ നഴ്സിംഗ് സംഘടനകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മണി ചെയിൻ തട്ടിപ്പിന് ആംവേ കമ്പനിയുടെ ഇന്ത്യൻ ഉടമകളെ കേസിൽ പ്രതി ചേർക്കും. അറസ്റ്റിലായ ആംവേയുടെ കേരളത്തിലെ നടത്തിപ്പുകാരനെ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പസമയത്തിനകം ഹാജരാക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആദർശ് ചേരുന്നു. ആദർശ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രജനി, ആംവേയുടെ വിൽപ്പനശാലകളിൽ സംസ്ഥാന വ്യാപകമായി ഇന്നലെ റെയ്ഡ് നടത്തിയിരുന്നു. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമായിരുന്നു റെയ്ഡ് നടത്തിയത്. മണി ചെയിൻ രീതിയിൽ ഇവിടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ്. 5 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. മണി ചെയിൻ രീതിയിലാണ് സാധനങ്ങൾ വിൽക്കുന്നത് എന്ന് തെളിയിക്കുന്ന പല രേഖകളും ക്രൈംബ്രാഞ്ച് ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. മണി ചെയിൻ രീതിയിൽ വിൽപ്പന നടത്തുന്നത് ചട്ടവിരുദ്ധമാണ്. അതിനാൽ ആംവേയുടെ പ്രവർത്തനം നിർത്തലാക്കാൻ തന്നെ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ്, തുടർ നടപടി എന്നോണമാണ് കമ്പനിയുടെ ഇന്ത്യൻ ഉടമകളെ കേസിൽ പ്രതികരിക്കുന്നത്. ഉടമകളായ ഷറാദുൽ സുരേഷ്, ഭാര്യ പല്ലവി സുരേഷ് എന്നിവർ പ്രതിയാക്കപ്പെടും. ഇവരിപ്പോൾ ഡൽഹിയിലാണെന്നാണ് സൂചന. ഇവർ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞു. രജനി സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ നടത്തിപ്പുകാരൻ, കേരളത്തിലെ നടത്തിപ്പുകാരൻ രാജ്കുമാറിനെ ഇന്നലെ ക്രൈംബ്രാഞ്ച് സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളെ ഇന്ന് താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഒപ്പം ഈ ആംവേയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്നോണം കേരളത്തിലെ പ്രധാന ഡിസ്ട്രിബ്യൂട്ടർമാരെയും ചോദ്യം ചെയ്യുന്നുണ്ട്. രജനി, ആദർശ് ബേബി കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. അണ്ണാ ഹസാരി രൂപീകരിച്ച പുതിയ സംഘത്തിന്റെ കോർ കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. മുൻ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗ് പ്രത്യേക ക്ഷണിതാവായി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംഘത്തിന്റെ ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിനാണ് യോഗം. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള തീരുമാനത്തെ തുടർന്നാണ് അണ്ണാ ഹസാരെ പഴയ സംഘം പിരിച്ചുവിട്ട് പുതിയത് രൂപീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടിയിൽ താൽപ്പര്യമില്ലാത്ത പഴയ ഹസാരെ സംഘാംഗങ്ങൾ പുതിയ സംഘത്തിന്റെ ഭാഗമാണ്.
കിരൺ ബേദി, സന്തോഷ് ഹെഗ്ഡെ, മേധാ പട്കർ, അഖിൽ ഗോഗോയ് തുടങ്ങിയവർ 17 അംഗ സംഘത്തിൽ അംഗമാണ്. ഏകതാ പരിഷത്ത് അധ്യക്ഷൻ പി വി രാജഗോപാലും സംഘത്തിലുണ്ടെങ്കിലും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അണ്ണാ ഹസാരയുടെ പ്രത്യേക താൽപര്യപ്രകാരം മുൻ കരസേനാ മേധാവി ജനറൽ വി കെ സിംഗ് യോഗത്തിനെത്തിയിട്ടുണ്ട്. ഹസാരെ നേരിട്ട് ക്ഷണിച്ചവർ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. शुरुआत करते समय कैसे करना, क्या हमारा नीति होगा, क्या इस पर अभी चर्चा होगी. യോഗത്തിന് ശേഷം സംഘം വിപുലീകരിക്കും. ഏകോപന സമിതി രൂപീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഇന്ന് മലാല ദിനം. കോഴിക്കോട്ടെ മലാല ആരാധകരെ കാണുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചുള്ള അമിക്കസ് ക്യൂറി റിപ്പോർട്ട് പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ പറഞ്ഞു. ക്ഷേത്രസ്വത്ത് എല്ലാവരുടേതുമാണ്, എന്നാൽ എല്ലാവരുടേതുമല്ല. ഈ ബോധ്യമുണ്ടായാൽ പ്രശ്നങ്ങൾ തീരും. അമിക്കസ് ക്യൂറി റിപ്പോർട്ടിനെക്കുറിച്ച് രാഷ്ട്രീയക്കാരുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നായിരുന്നു മറുപടി. ഇന്നലെ കിട്ടിയേ ഉള്ളൂ, എല്ലാ റിപ്പോർട്ടൊന്നും വായിച്ചിട്ട് പറയാം. 100 പേജുണ്ട്, 37 പേജ് വായിക്കാൻ സാധിച്ചിട്ടുള്ളൂ. മുഴുവൻ കഴിഞ്ഞിട്ട് പറയാം. ഓരോരുത്തർക്കും അഭിപ്രായങ്ങളുണ്ടല്ലോ, പിന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ഉണ്ടല്ലോ, അതേ ഉള്ളൂ. ക്ഷേത്രം എന്ന് വെച്ചാൽ എല്ലാവരുടെയുമാണ്, എല്ലാവരുടെയുമാണ് എന്നാൽ എല്ലാവരുടെയും അല്ല. അപ്പോൾ അത് അതിൻ്റെയാണ്, അത് മനസ്സിലാക്കി ഒരു പ്രയാസവുമില്ല. ശ്രീലങ്കയിലെ വെലിക്കട ജയിലിൽ തടവുകാരും സുരക്ഷാ ജീവനക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 27 പേർ മരിച്ചു. സംഭവത്തിൽ 50 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കലാപം നിയന്ത്രണ വിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു. ജയിലിൽ ലഹരിമരുന്നടക്കമുള്ള വസ്തുക്കളുണ്ടെന്ന വിവരത്തെ തുടർന്ന് തെരച്ചിൽ നടത്തിയ പോലീസിന് സുരക്ഷ നൽകാനെത്തിയ ഉദ്യോഗസ്ഥരും തടവുകാരും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. പരിശോധനയിൽ പ്രകോപിതരായ തടവുകാർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ തോക്കുകൾ പിടിച്ചെടുത്ത് വെടിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. കലാപത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച ചില തടവുകാരും കൊല്ലപ്പെട്ടു. കലാപത്തെ തുടർന്ന് ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം സമീപത്തുള്ള റോഡുകൾ അടച്ചു. പരിക്കേറ്റവരെ കൊളംബോ നാഷണൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 7 മലയാളികൾ ഉൾപ്പെടെ 33 ഇന്ത്യക്കാർ വെലിക്കട ജയിലിൽ തടവിലുണ്ട്. ഇവർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിച്ചു. 4000 തടവുകാരുള്ള വാലക്കട ജയിലിൽ 2010 കഴിഞ്ഞ ജനുവരിയിലും കലാപം നടന്നിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഐക്യരാഷ്ട്രസഭ ഇന്ന് മലാല ദിനം ആചരിക്കുന്നു. പാകിസ്ഥാനിൽ താലിബാൻ ആക്രമിച്ച സ്കൂൾ വിദ്യാർത്ഥിനി മലാല യൂസഫ് സായിയുടെ ജീവിതം പെൺകുട്ടികൾക്ക് പ്രോത്സാഹനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിനാചരണം. ലണ്ടനിൽ ചികിത്സയിൽ കഴിയുന്ന മലാലയ്ക്ക് ഇന്ന് കേരളത്തിലും ആരാധകർ ഏറുകയാണ്. കോഴിക്കോട്ടെ പ്രസാധകർ പ്രസിദ്ധീകരിച്ച മലാലയുടെ ഡയറി കുറിപ്പുകളുടെ മലയാള പരിഭാഷ ചൂടപ്പം പോലെയാണ് വിറ്റഴിയുന്നത്. അതെ, നടക്കൽ, ഈരാറ്റുപേട്ട. മലാല യൂസഫ് സായി ഒരു പാകിസ്ഥാനി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ജീവിതക്കുറിപ്പുകൾ എന്ന പുസ്തകം പുറത്തിറക്കിയതിനു ശേഷം ഇൻസൈഡ് പബ്ലിക്ക ഉടമ വി പി സുമേഷിന്റെ ഫോണിന് വിശ്രമമില്ല. എല്ലാവർക്കും പുസ്തകത്തിന്റെ കോപ്പി വേണം. മലാലയുടെ ജീവൻ നിഭീഷണിയായത് താലിബാനാണെങ്കിലും പള്ളികളിൽ നിന്ന് പോലും ഈ പുസ്തകത്തിന്റെ കോപ്പി ആവശ്യപ്പെട്ട് ഫോൺ കോളുകൾ എത്തുന്നുണ്ട്. കാര്യമായി കുട്ടികളാണ്, പിന്നീട് പള്ളികളിൽ നിന്ന് പോലും ഇപ്പം വിളി വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ആദ്യം ഫസ്റ്റ് എഡിഷൻ എന്നുള്ള നിലയിൽ നമ്മൾ 2000 ആയിരുന്നു ചെയ്തിരുന്നത്. അതിപ്പോൾ സെക്കൻഡ് എഡിഷനിലേക്ക് ഇപ്പോൾ പ്രസ്സിലേക്ക് ഇന്നോ നാളെ ആയിട്ട് പോകാൻ പോവുകയാണ്. സ്കൂളുകളിലും മലാലയാണ് പ്രധാന ചർച്ചാ വിഷയം. മലാലയ്ക്ക് അർഹിക്കുന്ന ആദരം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രചാരണം നടത്താനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ ഒരു സംഘം സ്കൂൾ വിദ്യാർത്ഥികൾ. ആൻ ഫ്രാങ്കിന് ശേഷം ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡയറി കുറിപ്പാണ് മലാലയുടേത്. ഇപ്പോൾ തളർന്ന് കിടന്നിട്ട് മലാലയുടെ വീടും ഒട്ടും കുറഞ്ഞിട്ടില്ല. മലാലയ്ക്ക് ഇപ്പോൾ നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അത് തീർച്ചയായും ആവശ്യം തന്നെയാണ്. പല സ്കൂളുകളിലും മലാലയുടെ പേരിൽ ക്ലബ്ബുകളും ആരംഭിച്ചിട്ടുണ്ട്. മലാലയുടെ ചിത്രങ്ങൾ പതിച്ച നോട്ട് ബുക്കുകളുമായാണ് യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഇനി മറ്റു ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. 18th പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചൈനയിൽ ഇന്റർനെറ്റിന് നിരോധനം ഏർപ്പെടുത്തി. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾക്ക് പുറമെ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനും ജിമെയിലും അടക്കമുള്ളവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2009 മുതൽ യൂട്യൂബിന് ചൈനയിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ ചാരസംഘടനയായ സി ഐ എയുടെ തലവൻ ഡേവിഡ് പെട്രയസ് രാജിവെച്ചു. വിവാഹേതര ബന്ധത്തെക്കുറിച്ചുള്ള ആരോപണമാണ് രാജിക്ക് കാരണമെന്നാണ് സൂചന. പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് പെട്രയസ് ഇന്നലെ രാജിക്കത്ത് നൽകി. 2011 മുതൽ സി ഐ എയുടെ മേധാവിയായ പെട്രയസ് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും സൈനിക മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. 4 സന്ദർശനത്തിനായി അഫ്ഗാൻ പ്രസിഡന്റ് ഹമീദ് കർസായി ഇന്ത്യയിലെത്തി. ഇന്ത്യയിലെ വ്യവസായ പ്രമുഖരുമായി കർസായി ഇന്ന് മുംബൈയിൽ ചർച്ച നടത്തും. മറ്റന്നാൾ രാഷ്ട്രപതി പ്രണബ് മുഖർജി, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരുമായും കർസായി കൂടിക്കാഴ്ച നടത്തും.
കോവളം കൊട്ടാരം ഏറ്റെടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി കെ സി വേണുഗോപാൽ പറഞ്ഞു. താൻ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ കൊട്ടാരം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഓർഡിനൻസ് ഇറക്കിയിരുന്നു. എന്നാൽ പിന്നീട് കേസ് കോടതിയിലെത്തിയപ്പോൾ തോറ്റതിനെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു.